Daini Katyayani Gauri Shambhavi Shankari Karunalaye നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് കോഴിക്കോട്ടെ തളി ബ്രാഹ്മണ സമൂഹമടത്തിൽ ബൊമ്മക്കൊലു ഒരുങ്ങി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇക്കുറി ആഘോഷങ്ങൾക്ക് പൊലിമ കുറവാണെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നവരാത്രി ചടങ്ങുകൾ കൃത്യമായി തന്നെ നടത്താനാണ് തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ തീരുമാനം വർണ്ണാഭമാണ് ഈ ബൊമ്മക്കൊലു കാഴ്ചകൾ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതിനപ്പുറം ഇതൊരു സമൂഹത്തിന്റെ ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ഭാഗമാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ ബ്രാഹ്മണർക്കൊപ്പം പരിചയം നടപ്പെട്ട സംസ്കാരങ്ങളുടെ ശേഷിപ്പുകളിൽ ഒന്നാണ് ധർമ്മശാസ്ത്ര വിധി പ്രകാരം 33 കോടി ദേവീദേവന്മാർ വസിക്കുന്ന ഭൂമിയിൽ എല്ലാ ദേവീദേവന്മാരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ദേവതകളുടെ രൂപസാദൃശ്യമുള്ള ബൊമ്മകളെ 11 പടികളിലായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. വലിയ ബൊമ്മകളാണ് ഇത്തവണത്തെ ബൊമ്മക്കൊലുവിലെ സവിശേഷത. ശ്രീദുർഗ, ലക്ഷ്മി, സരസ്വതി, ശമയപുരം മാരിയമ്മൻ, കാഞ്ചി കാമാക്ഷിയമ്മൻ, ഗായത്രി ദേവി, കുംഭകർണൻ, ഗജേന്ദ്രമോക്ഷം, ഭീമൻ ഗർവം അടയ്ക്കുന്ന രൂപം, ശബരിമല, അഷ്ടലക്ഷ്മി, മായക്കണ്ണാടി, ദശാവതാരം തുടങ്ങിയ വലിയ സൗന്ദര്യമുള്ള ബൊമ്മകൾ കൊലുപടികളെ നയാനന്ദകരമാക്കുന്നു. ഇതുകൂടാതെ മഹാഗണപതി, പഴനിമുരുകൻ, ശ്രീ അയ്യപ്പൻ, ഗോപാലകൃഷ്ണൻ, വെങ്കടേശ്വര പെരുമാൾ, അലമേലു, പാണ്ഡുരംഗൻ, ആലില കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, രാധ, ശ്രീരാമ പട്ടാഭിഷേകം, തഞ്ചാവൂർ ആടും ബൊമ്മ തുടങ്ങിയവയും കൊലുപടികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കല്യാണ സെറ്റിൻ്റെ രൂപങ്ങളും ബൊമ്മക്കൊലുവിൽ കാണാം. ഇതിൻ്റെ മധ്യഭാഗത്തായി ഒരു കുംഭം വെച്ച് അതിൽ അരിയും പരിപ്പും അടങ്ങിയ ധാന്യങ്ങൾ നിറച്ച് മുകളിൽ തേങ്ങയും വെച്ച് ഒന്നാം ദിനം തന്നെ ദേവിയെ ആവാഹിച്ചിരുത്തുന്നു. 9 ദിവസങ്ങളിലും വിവിധയിനം ചുണ്ടലുകൾ നൈവേദ്യമായി നൽകുന്നു. നവധാന്യങ്ങളാൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. നവരാത്രി ആഘോഷത്തിൽ 9 എന്ന അക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിനാൽ നവധാന്യം, നവരസം, നവവേഷം, നവരാഗം എന്നീ രീതിയിൽ 9 ദിവസവും ദേവിയെ പ്രീതിപ്പെടുത്തുന്നു.